ടു ആര്യാസ്കോപ്പ് ഫൈൻസ്. അപ്പോൾ ആര്യാസ്കോപ്പ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടുക്കച്ച സ്നാക്കാണ് കേട്ടോ. എനിക്കൊന്ന് ഞാനിപ്പോൾ സ്നാക്ക് കൊണ്ടുപോയി കഴിച്ചിട്ട് നിൽക്കുകയാണേ. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും കിടുക്കൻ സ്നാക്ക് ഇതാണ്. മീൻസ് ആര്യാസ്കോപ്പ് മീൻസിൽ നമ്മുടെ ഗോതമ്പ് ഐസ്ക്രീം പൊള്ളിയാണ്, പക്ഷേ ഐസ്ക്രീം നമ്മൾ സ്നാക്കായിട്ട് പറയുന്നില്ല. അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്നാക്ക് വേറൊന്നും അല്ല, കുട്ടനെ നമ്മൾ അവിച്ച് കഴിക്കാറുണ്ട്, പൊരിച്ച് കഴിക്കാറുണ്ട്, കറിയൊക്കെ കഴിക്കാറുണ്ട്, പല രീതിയിൽ കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ മുട്ട കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. ട്രസ്റ്റ് മീ, വെരി 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 ടേസ്റ്റി ആണ്. ഇത് ഞാൻ ടിക്ടോക്കിൽ കണ്ടതാണ്. എല്ലാ ഇൻഗ്രീഡിയൻസൊന്നും എൻ്റെ ഇല്ല, എൻ്റെ ഉള്ള പൊടികളും ഉള്ള സംഗതികളൊക്കെ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ആര്യാസ്കോപ്പ് ഫാൻസ് ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സൈഡിൽ കുഞ്ഞു ബെൽ ഐക്കൺ കാണും, അതോടൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഒന്ന് കാര്യത്തിലേക്ക് കിടക്കാം. സോ വിത്ത് അവിടെ ഇനി വദടിലേ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ട ആദ്യമായിട്ട് വേണ്ടത് മൂന്ന് മുട്ടയാണ്. മൂന്ന് മുട്ട അവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്യുന്ന സുനപ്പില്ലേ, അതിന് വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മൂന്ന് മുട്ടയും മഞ്ഞയും വെള്ളയും ഒക്കെ നല്ല രസമായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ മുട്ടേനെ നമ്മൾ കുട്ടപ്പനാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, അതുപോലെ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സവാള. അപ്പോൾ ക്യാരറ്റ് വേറെ കുറച്ചുകൂടെയൊക്കെ എടുക്കാം, വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കാം. എൻ്റെ ഇപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സവാള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു അത് ട്രാൻസ്പെറൻ്റ് ആവുന്ന ആ ഒരു സമയമില്ല, അത്രയും നേരത്തേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് അങ്ങനെ ഭയങ്കരമായിട്ട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കടിക്കാൻ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മഞ്ഞയൊക്കെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് എന്ന് തോന്നുമെങ്കിലും സംഭവം പൊളിയാണ്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലടിക്കും. ഈ സ്മെല്ല് വന്നിട്ട് നമ്മുടെ മുട്ടത്തോരനില്ലേ, അതിൻ്റെ കറക്റ്റ് സ്മെല്ലാണ് കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല, ആക്ച്വലി മുട്ടത്തോരൻ പോലെ തന്നെയാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒന്നല്ലെങ്കിൽ രണ്ടിടാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ആ രണ്ട് സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് കുറച്ചൊരു എരി വേണം തോന്നിയത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഒരു സാഷെ, രണ്ട് സാഷെ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, കിടുവാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് അന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് സംഗതി റെഡിയാണ്. നമ്മുടെ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ ഈ അകത്ത് വയ്ക്കുന്ന സംഗതിയാണ് മസാലയാണ് റെഡിയായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ബ്രെഡ് എടുത്തതിന് ശേഷം ആ ബ്രൗൺ ഒന്ന് കളയുക. ഈ ബ്രൗൺ ഞാൻ കളഞ്ഞത് വൃത്തിയാകാത്തതുകൊണ്ടാണ് ബ്രൗൺ പിന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കളയുക. എന്നിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് നമ്മുടെ ഈ ഒരു മിക്സർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ പപ്സൊക്കെ ചുരുട്ടൂലേ, അതുപോലെ ഒന്ന് ചുരുട്ടുക. അതിനുശേഷം നല്ല ബോൾസ് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ പഫ്സ് പോലെ ഇതുപോലെയാണ് ഉദ്ദേശമൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം ബോൾസ് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ആക്കണമെന്നൊന്നും ഇല്ല, ഉരുട്ടിയെടുത്താൽ മതി. ഞാൻ പിന്നെ ഒരു വൃത്തിക്ക് വേണ്ടി ഇങ്ങനെ ആക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി 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 സെറ്റാക്കി എടുത്താൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ എളുപ്പമല്ലേ. ചണ്ടമേളം തപ്പു കുഴൽ വിളി നാദം തക്ക 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 തരികിട മേളം തയ്യൽ നാദസ്വരം പുലികളിയാട്ടം ഇത് എന്റെ നാട് ഭൂമി മലയാളം മാമല്ല നാട് മലയാള നാട് മാവലി വന്നൊരു നാട് മുണ്ടുമടക്കി മീശ പിരിച്ച് ചങ്ക് വിരിച്ചൊരു പോക്ക് കാടിളക്കി വരുന്ന മതയാന വാൾപ്പയറ്റിലോ ഞങ്ങൾ കൊണ്ട് ഉണ്ണിയാർച്ച ഭീഷണി വേണ്ട അത് മുതലാകൂല ഏഷണി കൂട്ടാൻ നോക്കേണ്ട വേഗൂല നരകത്തിലൊരു തരി വെളിച്ചം പതനത്തിലും തല ഉയർത്തിയ ചരിത്രം ഇവിടാരാന്റെ തന്തയ്ക്ക് പ്രാന്തം കേട്ടാൽ ഞങ്ങൾ വാളെടുക്കില്ല. അപ്പോൾ ബ്രെഡിൻ്റെ ബ്രൗൺ കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ബ്രെഡിൻ്റെ ബ്രൗണ് മിക്സിയിലിട്ട് അടിച്ച് പാല് വെച്ച് കുഴച്ചൊരു മാവ് പോലെ ആക്കിയതിന് ശേഷം അത് കൈ വെച്ചൊന്ന് പരത്തി ഉരുണ്ണക്ക അതിൻ്റെ ഷേപ്പാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ സെയിം മസാല വെച്ച് ഫില്ല് ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ ബ്രെഡ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയാണ്. ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇതും ഇതിപ്പോൾ ഒരു ഉന്നക്കായേൻ്റെ ഷേപ്പ് പോലെയുണ്ട്. പിന്നെ ഇതും അപ്പോൾ രണ്ടും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടും ഒരേ ടേസ്റ്റ് ആയിരിക്കും. എന്നാലും ബ്രൗൺ ബ്രെഡ് അല്ല, ബ്രെഡിൻ്റെ ഒരു ബ്രൗൺ വെച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും അല്ലേ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ ആക്ച്വലി ഞാനും അച്ഛനും അല്ലേ അച്ഛാ നമ്മൾ രണ്ടുപേരും അടുക്കളയിൽ നിന്ന് ഓരോന്ന് കഴിച്ച് അല്ലേ അച്ഛാ.
ടൊമാറ്റോ സോസിലൂടെ കഴിക്കണം, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റി. ഒരു ടേസ്റ്റാണ്, പൊളിയാണ്. ഇനി ഞാനൊരു കടി ഇതിന്ന് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ടേസ്റ്റ്. കുറച്ച് ടേസ്റ്റ് ഇതാ ആ ഒരു ഇതിനകത്താകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡിൻ്റെ സൈഡിലൊരു ബ്രൗൺ മാത്രമല്ലേ, പക്ഷെ ഞാൻ പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പാൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തത്. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, രണ്ട് ദിവസം നമ്മൾ മുട്ട ഗ്രേറ്റ് ചെയ്താന്ന് പറയില്ല. അപ്പം എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഒന്നും സ്നാക്സ് ഒന്നും വീട്ടിൽ ഉണ്ടാക്കണ്ട, വല്ലപ്പോഴും. വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്തതിനു ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് മറക്കണ്ട. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.